ഹായ് നാല് വയസ്സാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോമൺ റെമിഡി. അതിനൊരു സീക്വൻസ് നമ്മൾ ഫസ്റ്റ് കൺസെപ്റ്റും സെക്കൻഡ് കൺസെപ്റ്റും പറഞ്ഞിരുന്നു. മൂന്നാമത്തെ കൺസെപ്റ്റ് പറയാണ്. ശരി, ശ്രദ്ധിക്കണം. കൺസെപ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു, ഒരു പത്തോളം കൺസെപ്റ്റ് ഉണ്ട്, അത് പത്ത് വളരെ വ്യക്തമായി പഠിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് തേർഡ് കൺസെപ്റ്റ് കോമൺ റിമൈൻഡർ, പൊതുശിഷ്ടം. ഇതാണ് നമ്മൾ മൂന്നാമത്തെ കൺസെപ്റ്റ്, കോമൺ റിമൈൻഡർ അഥവാ പൊതുശിഷ്ടം എന്താണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് ശ്രദ്ധിക്കണം, കാരണം ചില കുട്ടികൾക്കൊക്കെ കൂടുതൽ ഡൗട്ട്സ് ഉള്ളത് ഇത് ഒന്ന് ക്ലിയർ ആയില്ല, ക്ലിയർ ആയില്ല എന്ന് പിന്നെ പിന്നെ ഇങ്ങനെ പറയുന്ന ഒരു സംഭവമാണ് ഈ കോമൺ റിമൈൻഡർ. അപ്പൊ ഈ വീഡിയോ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കണം, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് വെട്ടി പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കണം. ഓക്കെ, എന്താണ് കോമൺ റിമൈൻഡർ എന്നാണ് പറയാൻ പോകുന്നത്. ഒന്നുമില്ല, ലോകത്തുള്ള ഏതൊരു അരിതമെറ്റിക് സീക്വൻസിനെയും അതിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന റിമൈൻഡറിനെ പറയുന്ന പേരാണ് കോമൺ റിമൈൻഡർ. അപ്പൊ എന്താണ് കോമൺ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ, ഒരു അരിതമെറ്റിക് സീക്വൻസ്, ഒരു അരിതമെറ്റിക് സീക്വൻസിൽ ലക്ഷക്കണക്കിന് പദങ്ങൾ ഉണ്ടാവും, ഒരുപാട് ടേംസ് ഉണ്ടായിരിക്കും അല്ലേ, ലക്ഷക്കണക്കിന് ടേംസ് ഉണ്ടാവും. ഈ പദങ്ങളെ എല്ലാം അതിന്റെ ഏതിന്റെ ആ അരിതമെറ്റിക് സീക്വൻസിന്റെ തന്നെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ, കോമൺ റിമൈൻഡറോ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന റിമൈൻഡർ, റിമൈൻഡർ എന്ന് പറഞ്ഞ ശിഷ്ടം, ലഭിക്കുന്ന റിമൈൻഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമൺ റിമൈൻഡർ അഥവാ പൊതുശിഷ്ടം എന്ന് പറയുന്നത്. കൂടി ഞാൻ പറഞ്ഞുതരാം, ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ ടേംസിനെ അതിന്റെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന റിമൈൻഡർ ആണ് എന്ത്, കോമൺ റിമൈൻഡർ. ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളെ അതിന്റെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടമാണ് എന്ത്, പൊതുശിഷ്ടം എന്ന് പറയുന്നത്. ഞാനിത് എന്ത് ചെയ്യാം, ഒരു മൂന്നാല് പൊതുശിഷ്ടം രണ്ട് ടൈപ്പാണ്. ഒരു സമാന്തര ശ്രേണിക്ക് ഒരു പൊതുശിഷ്ടം മാത്രമേ ഉണ്ടാവൂ നാച്ചുറലി. എന്നാൽ ചില സമാന്തര ശ്രേണികൾക്ക് എന്തുണ്ടായിരിക്കും, രണ്ട് പൊതുശിഷ്ടം ഉണ്ടായിരിക്കും. അപ്പൊ അത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണം. ആദ്യം ഇതിന്റെ എക്സാമ്പിൾ സഹിതം എങ്ങനെയെന്നുള്ളത് വിശദീകരിക്കാണ്. ശരിക്കും ശ്രദ്ധിക്കാം, അപ്പൊ അവിടെ നോക്കിയേക്കാം. രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് പതിനാല്, ഇതൊരു സമാന്തര ശ്രേണിയാണ് അല്ലെ, പൊതുവ്യത്യാസത്തിനാണ് മൂന്നാണ്. ഞാൻ എന്ത് ചെയ്യാണ്, ഇതിന്റെ എല്ലാ പദങ്ങളെയും ഞാൻ മൂന്നുകൊണ്ട് ഹരിക്കണം. ഇപ്പൊ നമുക്ക് പതിനാല് ഇത് എങ്ങനെ ഇനി ഉണ്ടാവും, ഒരുപാട് പദങ്ങൾ ഇനി ഉണ്ടായിരിക്കും. ഞാൻ എന്ത് ചെയ്യാണ്, തൽക്കാലം പോകുന്ന ഒരു നാലഞ്ചെണ്ണം എടുത്തു കൊടുത്തിട്ട് ഹരിച്ചു കാണിച്ചാൽ. പതിനാലിന് ഞാൻ എന്ത് ചെയ്തു, മൂന്നുകൊണ്ട് ഹരിച്ചു. പതിനാലിന് മൂന്ന് എത്ര വട്ടം പോകും, മൂന്ന് 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 നാല് മൂന്ന് ഒമ്പത് നാല് മൂന്ന് പന്ത്രണ്ട്, അതിന് മൂന്ന് പതിനഞ്ചെണ്ണം പറ്റില്ല, പത്ത് വട്ടം പോകും, നാല് വട്ടം പോകും. എത്ര വരിക, ബാക്കി രണ്ട് വരും അല്ലേ, ബാക്കി എത്രയാണ് രണ്ട്. അതുപോലെ പതിമൂന്നിന് ഞാൻ മൂന്നുകൊണ്ട് അടിച്ചു അല്ലെ, മുമ്മൂന്ന് ഒൻപത്, ബാക്കി എത്ര ഉണ്ട് രണ്ട്, ശിഷ്ടം എത്രയാണ് രണ്ട്. എട്ടിന് ഞാൻ മൂന്നുകൊണ്ട് അടിച്ചു, ഒരു മൂന്ന് മൂന്ന് ഇരു മൂന്നാറ്, രണ്ട് വട്ടം പോകും, ബാക്കി എത്ര രണ്ട്, ശിഷ്ടം രണ്ട് അല്ലേ. അഞ്ചിന് ഞാൻ എന്ത് ചെയ്തു, പൊതുല്ലേ, മൂന്നുകൊണ്ട് അടിച്ചു, ഒരു മൂന്ന് മൂന്ന് ഒരു വട്ടം പോകും, ബാക്കി എത്രയാണ് രണ്ട്. രണ്ടിന് ഞാൻ മൂന്നുകൊണ്ട് ഹരിച്ചു, രണ്ടിന് മൂന്ന് പോകുക ഇരിക്കൂല, പൂജ്യം വട്ടം പോകുക, ബാക്കി എത്രയാണ് രണ്ട്, ശിഷ്ടം എത്രയാണ് രണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാവും, അത് പറയും രണ്ട് കിട്ടി, അതങ്ങനെയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, ഭരണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അതിൽ ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ വേണ്ടത് ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. നോക്കോൾ, ഇപ്പോ ഒരു രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഏഴോണ്ട് ഹരിക്കണം. രണ്ടിനൊക്കെ കളി രണ്ടിനെ പോവാ, എങ്ങനെ പറയാം നിങ്ങൾക്ക്, രണ്ടിനെ ഏഴോണ്ട് ഹരിച്ചാൽ, രണ്ടിനെ ഏഴുകൊണ്ട് ഹരിച്ചാല് ആൻസർ പൂജ്യമാണ്. രണ്ടിൽ ഏഴ് പോകൂല, പോയാലല്ലേ ഇപ്പൊ എത്ര വട്ടം പോകുന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ടിന് ഏഴ് പോകുമോ, ഇല്ല. ആ സമയത്ത് ഏഴിന് രണ്ടാണെങ്കിൽ എത്ര വട്ടം പോകും, മൂന്ന് വട്ടം പോകും, ബാക്കിയൊരു ഒന്നുണ്ടാവും അല്ലേ. ഇവിടെ രണ്ടിൽ ഏഴ് പോകൂല, ആൻസർ പൂജ്യമാണ്. പക്ഷേ ശിഷ്ടം എത്രയാണ് വരിക, ശിഷ്ടം ആ ചെറിയ സംഖ്യയാണ് വരിക, ശിഷ്ടം തന്നെയാണ് വരിക, ശിഷ്ടം ആ രണ്ടെന്നെയാണ് വരിക. മനസ്സിലായോ, ലോകത്തുള്ള ഏതൊരു സംഖ്യയെയും അതിനേക്കാൾ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ആൻസർ പൂജ്യമായിരിക്കും, ശിഷ്ടം തന്നെ കാര്യം ആ സംഖ്യയെയും. ഒന്നുകൂടി ഞാൻ വിശദീകരിച്ചതാണ്, ഇപ്പൊ രണ്ടിനെ നമ്മൾ അഞ്ചോണ്ട് ഹരിച്ചു, പോകൂല, ശിഷ്ടം തന്നെ വരിക, ശിഷ്ടം രണ്ടെന്നെയാണ് വരിക. രണ്ടിനെ നമ്മൾ മൂന്നുകൊണ്ട് ഹരിച്ചു, പോകൂല, രണ്ടിന് മൂന്ന് പോകൂല, ശിഷ്ടം തന്നെ വരിക, രണ്ടെന്നെയാണ് വരിക. രണ്ടിനെ നമ്മൾ രണ്ടോണ്ട് ഹരിക്കുമ്പോ എന്താവും,
സിസ്റ്റം കിട്ടണമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഏതൊരു സംഖ്യയെയും അതിനേക്കാൾ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ആൻസർ സീറോ ആയിരിക്കും, പോകൂല, ആൻസർ സീറോ, പൂജ്യം വട്ടാണ് പോകുക. പക്ഷെ സിസ്റ്റം തന്നെ ആയിരിക്കും ആ ചെറിയ സംഖ്യ തന്നെ ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാണെങ്കിൽ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കോളി, ഇവിടെ നോക്കിക്കോളി, ഇവിടെ നോക്കിക്കോളി. അഞ്ചിനെ നമ്മൾ എന്ത് ചെയ്തു? അഞ്ചിനെ നമ്മൾ എട്ടോണ്ട് അടിച്ചു. അഞ്ചിന് എട്ട് പോകുമോ? ഇല്ല. സിസ്റ്റം എന്താ വരിക? ആൻസർ പൂജ്യം, സിസ്റ്റം എന്താ വരിക? അഞ്ചെന്നെ. അഞ്ചിനെ പിന്നെ ഒമ്പതോട് അടിച്ചാലോ? പോകൂല, സിസ്റ്റം എന്തിനെ വരിക? അഞ്ചെന്നെ അല്ലേ. അഞ്ചിനെ നാലോണ്ട് അടിച്ചാലൊക്കെ ആണെങ്കിൽ ഒരു വട്ടം പോകും, സിസ്റ്റം എന്ത് വരും? ഒന്നേനൊക്കെ വരും. ഓക്കെ, ഒരു സംഖ്യ അതിനേക്കാൾ വലിയതുകൊണ്ടായിരിക്കും, പക്ഷെ ആൻസർ പൂജ്യം, സിസ്റ്റം എന്തായിരിക്കും? ആ ചെറിയ സംഖ്യ തന്നെ ആയിരിക്കും അല്ലേ. ആ സംഖ്യ എന്തിനു വരിക? ഉണ്ടോ? ഇനി വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ പറഞ്ഞു. അപ്പൊ അഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഏഴോണ്ട് അരിക്കുകയാണ്, പോകൂല, ശിഷ്ടം തന്നെ വരിക, അഞ്ചെന്നെയാണ് വരിക. അഞ്ചിനെ ആറോണ്ട് ഹരിച്ചാൽ പോകൂല, പൂജ്യം വട്ടനായ പൂജ്യം ആൻസർ വരിക, ശിഷ്ടം എന്താ വരിക? ശിഷ്ടം അഞ്ചെന്നെയാണ് വരിക. അഞ്ചിനെ അഞ്ചോണ്ട് അരിക്കുമ്പോ ഒരു വട്ടം പോകും, അപ്പൊ ശിഷ്ടം എന്താ കാര്യം? പൂജ്യം. അഞ്ചിനെ അഞ്ചോണ്ട് അരിച്ചാൽ അഞ്ചിന് അഞ്ചു ഒരു വട്ടം പോകും, ബാക്കിയൊന്നുമില്ല. ഓക്കെ ഓക്കെ, ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ രണ്ടിനെ മൂന്നോണ്ട് ഹരിച്ചാൽ എന്താ വരിക? രണ്ടിനെ മൂന്നോണ്ട് ഹരിച്ചാൽ ശിഷ്ടം എന്താ വരിക? രണ്ടെണ്ണയാണ് വരിക. ഓക്കെ, അത് മനസ്സിലായിട്ടാണെന്ന് കരുതുന്നു. അങ്ങോട്ട് നോക്കിക്കാം, ഇവിടുത്തെ പ്രത്യേകത എന്താ? ഈ സമാന്തര ശ്രേണിയിലെ എല്ലാ പദങ്ങളെയും അതിന്റെ, ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം മൂന്നല്ലേ, ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായ മൂന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ ലഭിച്ച ശിഷ്ടം എന്ന് പറയുന്നത് ആരാ? ലഭിക്കുന്ന ശിഷ്ടം എന്ന് പറയുന്നത് ഒരു സംഖ്യയാണ്, രണ്ട് എന്നുള്ള ഒരു സംഖ്യയാണ് അല്ലേ. ഒരു സമാന്തര ശ്രേണിയിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഒരു പൊതുവായ ഒരു വ്യത്യാസം അല്ല, എന്നതുപോലെ പൊതുശിഷ്ടം, കോമൺ റിമൈൻഡർ എന്ന് പറയുന്നത് പൊതുവായ ഒരു റിമൈൻഡർ, പൊതുവായ ഒരു ശിഷ്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇവിടുത്തെ കോമൺ റിമൈൻഡർ ആരാ? ഇവിടുത്തെ കോമൺ റിമൈൻഡർ ആരാണ്? രണ്ടാണ്. സി ആർ മീൻസ് കോമൺ റിമൈൻഡർ, പൊതുശിഷ്ടം എന്ന് മലയാളം മീഡിയക്കാർക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടുത്തെ കോമൺ റിമൈൻഡർ അഥവാ പൊതുശിഷ്ട ആരാണ്? രണ്ടേ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേക്കാം. ഈ സമവേറൊരു സമാന്തര ശ്രേണിയാണ്, മൈനസ് മൂന്ന്, മൈനസ് ഏഴ്, മൈനസ് പതിനൊന്ന്, മൈനസ് പതിനഞ്ച് അല്ലേ. ഇതിന്റെ പൊതുവ്യത്യാസം എന്താണ്? മൈനസ് നാലാണ് ഇതിന്റെ പൊതുവ്യത്യാസം അല്ലേ. മുന്നോട്ട് പോകും തോറും നാല് കുറഞ്ഞ കുറഞ്ഞ വരികയാണല്ലോ. ഓക്കെ, കാര്യം എന്തിയാണ്? ഈ സമാന്തര ശ്രേണിയുടെ പൊതുശിഷ്ടം എന്താണ് ചെക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു എന്താ സമാന്തര ശ്രേണിയുടെ പൊതുശിഷ്ടം അഥവാ കോമൺ റിമൈൻഡർ പറഞ്ഞാൽ, ഏതൊരു സമാന്തര ശ്രേണിയുടെയും പദങ്ങളെ അതിന്റെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം, റിമൈൻഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ റിമൈൻഡർ, പൊതുശിഷ്ടം എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ പൊതുശിഷ്ടം എന്താണെന്ന് കണ്ടുപിടിക്കല്ലേ. ഇപ്പൊ നോക്കിയേക്കാം, മൂന്നിനെ ഞാൻ മൈനസ് നാല് കൊണ്ട് അടിച്ചു, ആദ്യ പദത്തിന്റെ പൊതുവ്യത്യാസം കൊണ്ട് അടിച്ചു, രണ്ടാം പദത്തിനെയും പൊതുവ്യത്യാസം, മൂന്നാം പദത്തിനെയും പൊതുവ്യത്യാസം കൊണ്ട്, നാലാം പദത്തിനെയും പൊതുവ്യത്യാസം കൊണ്ട് അടിച്ചു. പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ചിഹ്നങ്ങൾ തമ്മിൽ വെറുതെ മെയിൻ ചെയ്യണ്ട, മൈനസ് ആയിരിക്കണം, മൈനസ് പ്ലസ് അങ്ങനെയൊന്നും മെയിൻ ചെയ്യണ്ട. നിങ്ങൾ വെറും നമ്പറിനെ മാത്രം മെയിൻ ചെയ്താൽ മതി, വെറുതെ ചിഹ്നങ്ങൾ അതിൽ പ്ലസ് അല്ലെ മൈനസ് ഒന്നും മെയിൻ ചെയ്യണ്ട. പൊതുവ്യത്യാസത്തിന്റെ ചിഹ്നം പറഞ്ഞ പ്രശ്നമല്ല, സംഖ്യകളുടെ ചിഹ്നം പറഞ്ഞ പ്രശ്നമല്ല, നിങ്ങൾ മെയിൻ ചെയ്യേ വേണ്ട. പൊതുശിഷ്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ചിഹ്നം ഒരു വിഷയമല്ല. അപ്പൊ നേരിട്ട് നോക്കാം, മൂന്നിന് നാല് പോകോ? ഇല്ല. എന്തുകൊണ്ട്? മൂന്ന് ചെറുതും നാല് വലുതുമാണ്. മൂന്നിന് നാല് പോകൂല, അപ്പൊ അല്ലെ, മൂന്നിന് നാലോട് അടിച്ച ആൻസർ എന്താണ്? പൂജ്യം. പോകൂല, പൂജ്യം വട്ടാ പോകുക. ശിഷ്ടം എന്താ വരിക? റിമൈൻഡർ, മൂന്നെ അല്ലെ. ഒരു ചെറിയ സംഖ്യ അതിനേക്കാൾ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എന്തിന്റെ വരിക? ആ ചെറിയ സംഖ്യന്റെ വരിക. ഇന്ന് ഏഴിന് നാലോട് അടിച്ചു നോക്കിക്കാം, ഒരു നാല് നാല്, ബാക്കി എത്ര ഉണ്ട്? മൂന്ന്, ശിഷ്ടം മൂന്നല്ലേ. മൈനസ് പതിനൊന്ന്, സോറി, പതിനൊന്നിന് നാലോട് അടിച്ച ചിഹ്നത്തിന് മെയിൻ ചെയ്യണ്ട, പതിനൊന്നിന് നാലോട് അടിച്ച ഒരു നാല് നാല് ഇരുന്നാല് എട്ട്, എട്ട് കഴിഞ്ഞ പിന്നെ ഒമ്പത് പത്ത് പതിനൊന്ന്, ബാക്കി മൂന്നല്ലേ. പതിനഞ്ചിന് നാലോട് അടിച്ച ഒരു നാല് നാല് മൂന്നാല് മൂന്നാല് പന്ത്രണ്ടാണ്, പന്ത്രണ്ട് കഴിഞ്ഞ പതിമൂന്ന് പതിനാല് പതിനഞ്ച്, ബാക്കി മൂന്നല്ലേ. അപ്പൊ ഈ സമാന്തര ശ്രേണിയുടെ കോമൺ റിമൈൻഡർ, പൊതുശിഷ്ടം എന്ന് പറയുന്നത് എത്രയാണ്? മൂന്നാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേക്കാം, വേറൊരു സമാന്തര ശ്രേണിയാണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് ഈ സമാന്തര ശ്രേണിയുടെ ആദ്യപാദം? ഏതാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിന്റെ നടുത്ത ഭാഗം മാത്രം പറഞ്ഞു നിൽക്കുന്നത്. ഇതിന്റെ പദങ്ങൾ നോക്കിയേക്കാം, മൈനസ് പത്ത്, മൈനസ് ആറ്, മൈനസ് രണ്ട്, രണ്ട്, ആറ്, പത്ത് അല്ലേ. ഇതിന്റെ പൊതുവ്യത്യാസം എന്താ? നാല്. കൂടി 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 വരികയാണ്. മൈനസ് പത്തിന് നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ പ്രത്യേകം എന്താ മനസ്സിലായി? ഈ സമാന്തര ശ്രേണിയിൽ വെറും പോസിറ്റീവ് പദങ്ങളുള്ളൂ, ഈ സമാന്തര ശ്രേണിയിൽ വെറും നെഗറ്റീവ് ടേംസ് ഉള്ളൂ. എന്നാൽ ഈ സമാന്തര ശ്രേണിയിലും ഈ സമാന്തര ശ്രേണിയിലും നെഗറ്റീവ് പദങ്ങളും പോസിറ്റീവ് പദങ്ങളിലും ഉണ്ട് അല്ലെ. ഈ രണ്ട് സമാന്തര ശ്രേണികളിലും
നെഗറ്റീവ് പദങ്ങളുണ്ട്, പോസിറ്റീവ് പദങ്ങളുണ്ട്. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കണം ഈ രണ്ടെണ്ണത്തിന്റെ പ്രത്യേകത എന്താണ് പറയുന്നത്. വെറും പോസിറ്റീവ് പദങ്ങളാണെങ്കിൽ ഒരു പൊതുസൃഷ്ടി ഉണ്ടാവുള്ളൂ, ഒരു കോമൺ റിമൈൻഡർ. വെറും നെഗറ്റീവ് ടേംസ് ആണെങ്കിൽ ഒരു കോമൺ റിമൈൻഡർ ഉണ്ടാവുള്ളൂ. നെഗറ്റീവും പോസിറ്റീവും ടേംസ് വരുമ്പോൾ ഒരു സമാന്തര ശ്രേണിയിൽ നെഗറ്റീവ് ടേംസും പോസിറ്റീവ് ടേംസും വരുമ്പോൾ രണ്ട് കോമൺ റിമൈൻഡർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എവിടെ ഈ സാധ്യത ഉള്ളത്, എവിടൊക്കെ സാധ്യത അല്ല, എവിടൊക്കെ സാധ്യത ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നോക്കിക്കാം. ഇതിന്റെ പൊതു കേസ് നാലാണ്, പത്തിനത് മൈനസ് പത്തിന് നാലോട് അടിച്ചു, മൈനസ് ആറിന് നാലോട് അടിച്ചു, ആറിനല്ല. ഇതിനൊക്കെ നമ്മൾ പൊതു വ്യത്യാസം കൊണ്ട് അടിച്ചു. ഏതൊരു സമാന്തര ശ്രേണിയുടെയും പൊതു ശിഷ്ട നമ്മൾ എങ്ങനെ കണ്ടെത്താം, അതിന്റെ പദങ്ങളെ അതിന്റെ പൊതു വ്യത്യാസം കൊണ്ട് ഹരിക്കണം അല്ലെ. പത്തിന് നാലോണ്ട് ഹരിച്ച ബാക്കി എത്രേ, രണ്ട് അല്ലെ, ഇരുന്നാലെട്ട്, ബാക്കി രണ്ടല്ലേ. ആറിന് നാല് ഒരു വട്ടം പോകും, ബാക്കി രണ്ട്. രണ്ടിന് നാല് പോകേ ചൂല, പക്ഷെ ശിഷ്ടം തന്നെ രണ്ട് തന്നെ. മൈനസ് രണ്ട്, ഇവിടെ ഞാൻ അവരോട് പറഞ്ഞു വെറുതെ നിങ്ങൾ ചിഹ്നം ശിഷ്ടം കോമൺ റിമൈൻഡർ റിമൈൻഡർ ശിഷ്ടം കാണുമ്പോ ചിഹ്നത്തിന് മെയിൻറ്റ് ചെയ്യരുത്. ഇത് മൈനസ് അല്ലേ, ഇത് പ്ലസ് അല്ലേ, മൈനസ് ആയിരിക്കണം, പ്ലസ് മൈനസ്, അങ്ങനെ ഒന്നും ചെയ്യണ്ട. ചിഹ്നത്തിന് മെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കോമൺ റിമൈൻഡർ കാണുമ്പോൾ ചിഹ്നത്തിന് നെവർ മൈൻഡ് ചെയ്യ. രണ്ടിന് നാല് പോകുമോ, ഇല്ല, ബാക്കി എത്ര, രണ്ടെന്നെ. ശിഷ്ടം രണ്ടല്ലേ, രണ്ടിന് നാല് പൂജ്യം വട്ടം ആൻസർ ശിഷ്ടം എന്താ വരിക, രണ്ടല്ലേ. ഒരു ചെറിയ സംഖ്യയെ അതിനേക്കാൾ വലിയ സംഖ്യ കൊണ്ടായിരിക്കുമ്പോൾ ശിഷ്ടം ആ ചെറിയ സംഖ്യ തന്നെ ആയിരിക്കും. ആറേ ബൈ നാല്, ആറിന് നാല് ഒരു വട്ടം പോകും, ബാക്കി എത്ര, രണ്ട്. പത്തേ ബൈ നാല്, പത്തിന് ആകത്തിലോട്ട് പോകും, രണ്ടു വട്ടം അല്ലേ, ബാക്കി എത്ര വരിക, രണ്ടു വട്ടം, രണ്ടല്ലേ വരിക. അപ്പൊ ഈ സമാന്തര ശ്രേണിയുടെ പ്രത്യേകതകൾ എന്തോ, ഇതിന്റെ കോമൺ റിമൈൻഡർ മലയാള മീഡിയക്കാര് ശ്രദ്ധിക്കണം. സി ആർ മീൻസ് കോമൺ റിമൈൻഡർ, പൊതുശിഷ്ടം. മലയാള മീഡിയക്കാര് പൊതുശിഷ്ടം ധരിച്ചാൽ മതി, നമ്മുടെ അങ്ങനെ ഇതും അതൊക്കെ ഇതണ്ടാ വിചാരിച്ചിട്ടാണ് അത് സി ആർ വെച്ചിട്ടാണ് ഒതുക്കുന്നത്. കോമൺ റിമൈൻഡർ എന്താ വേഗം, എല്ലാ പദങ്ങളുടെയും കോമൺ റിമൈൻഡർ രണ്ടാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്തില്ല, നെഗറ്റീവ് ടേംസും പോസിറ്റീവ് ടേംസും വന്നു, പക്ഷെ കോമൺ റിമൈൻഡർ ഒരാളും. നമുക്ക് നെഗറ്റീവ് ടേംസ് പോസിറ്റീവ് ടേംസ് വന്ന വേറൊരു അരിതമെറ്റിക് സീക്വൻസ് ഇവിടെ സമാന്തര ശ്രേണി, അതിന്റെ കോമൺ റിമൈൻഡർ എന്താ വരുന്നത് ചെക്ക് ചെയ്യാം. ഇതിന്റെ പൊതു വ്യത്യാസം എന്താ വരും, നമ്മുടെ പൊതു വ്യത്യാസം മൂന്ന് ഇങ്ങനെ കൂടി 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 വരില്ലേ, മൂന്നല്ലേ പൊതു വ്യത്യാസം, കോമൺ കോമൺ ഡിഫറൻസ്. ഇതിനൊക്കെ നമ്മൾ മൂന്നുകൊണ്ട് ഹരിക്കുകയാണ്, മൂന്നുകൊണ്ട് ഹരിക്കുകയാണ്, എല്ലാരും നമ്മൾ അല്ലേ. എന്താണ് പൊതുശിഷ്ടം എങ്ങനെ കണ്ടുപിടിക്കുക, പൊതുശിഷ്ടം കാണുന്നത് എങ്ങനെ, സമാന്തര ശ്രേണിയുടെ എല്ലാ പദങ്ങളെയും അതിന്റെ പൊതു വ്യത്യാസം കൊണ്ടായിരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടമാണ് പൊതുശിഷ്ടം. നിങ്ങൾ നോക്കിയല്ലോ, ശരിക്കും ശ്രദ്ധിക്കണം. പത്തിന് മൂന്നോട്ട് അരിച്ചു, ഒരു മൂന്ന് മൂന്ന്, ഒരു മൂന്ന് ആറ്, മൂന്ന് മൂന്ന് ഒമ്പത്, ബാക്കി എത്ര, ഒന്ന് അല്ലേ. നിങ്ങൾ നോക്കിയക്കാം, ഏഴിന് മൂന്നോട്ട് അരിച്ചു, ഒരു മൂന്ന് മൂന്ന്, ഇരു മൂന്ന് ആറ്, ബാക്കി എത്ര, ഒന്ന് തന്നെ. ചിഹ്നപ്പെടുന്ന പ്രശ്നമല്ല, ഞാനോട് പറഞ്ഞു. നാലിന് മൂന്നോട്ട് അരിച്ചു, നാലിന് എത്ര വട്ടം പോകും, മൂന്ന്, ഒരു വട്ടം പോകും, ബാക്കി എത്ര, ഒന്ന്. ഒന്നിന് മൂന്നോട്ട് അരിച്ചു, ഒന്നിന് മൂന്ന് പോകൂല, ബാക്കി എന്താ, ശിഷ്ടം തന്നെ വരിക, ഒന്ന് തന്നെയാണ് വരിക അല്ലേ. ഒരു ചെറിയ സംഖ്യ അതിനേക്കാൾ വലിയതുകൊണ്ടായിരിക്കുമ്പോ ശിഷ്ടം ആ ചെറുതന്നെ വരിക. ഇനിയാണ് രസം, ഇതിപ്പോ നെഗറ്റീവ് നമ്പേഴ്സിന്റെ നമ്മൾ കണ്ടത്, ഇനി വരാൻ പോകുന്നത് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. നമ്മുടെ വാണിജ്യ വരണം കൂടി ചെയ്തത് എട്ട് കഴിഞ്ഞ പിന്നെ ഏതാ, എട്ട് മൂന്ന് പതിനൊന്ന്. ഓക്കെ, ഇനി ഓക്കെ. രണ്ടിനെ മൂന്നോട്ട് അരിച്ചു, പോകുമോ, പോകൂല, ശിഷ്ടം തന്നെ രണ്ടെന്നെ. അഞ്ചിനെ മൂന്നോട്ട് അരിച്ചു, ഒരു വട്ടം പോകും, ബാക്കി ശിഷ്ടം എന്താ, രണ്ട്. എട്ടിനെ മൂന്നോട്ട് അരിച്ചാൽ രണ്ടു വട്ടം പോകും, റിമൈൻഡർ ഈസ് ടു. ഇലവനെ മൂന്നോട്ട് ഡിവൈഡ് ചെയ്ത് എത്ര വട്ടം പോകും, ത്രീ ടൈംസ് പോകും, റിമൈൻഡർ എന്താ വരിക, ടു ആണ് വരിക. അപ്പൊ ഇവിടെ നോക്കിയാ, ഈ സമാന്തര ശ്രേണിയിൽ പൊതു ശിഷ്ടം കോമൺ റിമൈൻഡർ രണ്ട് ടൈപ്പാണ്. നെഗറ്റീവ് നമ്പേഴ്സിന് ഒരാളാണ്, നെഗറ്റീവ് നമ്പേഴ്സിന്റെ കോമൺ റിമൈൻഡർ ആരാ, നെഗറ്റീവ് നമ്പേഴ്സിന്റെ കോമൺ റിമൈൻഡർ ഒന്നാണ്. എന്നാൽ പോസിറ്റീവ് നമ്പേഴ്സിന്റെ കോമൺ റിമൈൻഡർ, ഇവിടുന്ന് ലക്ഷക്കണക്കിന് പദങ്ങളായിരിക്കും, ഇവിടുന്ന് കിട്ടി അടുത്ത ഭാഗങ്ങൾക്ക് ആയിരക്കണക്കിന് പദങ്ങൾ എഴുതാം. അതിന്റെ ഒക്കെ നോക്കിക്കോളും, പൊതു ശിഷ്ടം കോമൺ റിമൈൻഡർ എന്ന് പറയുന്നത് ഒന്നേ വരൂ. ഇവിടുന്ന് അങ്ങോട്ട് നിൽക്കുവാണെങ്കിൽ പതിനായിരക്കണക്കിന് പദങ്ങൾ എഴുതാം. എന്നിട്ട് ഒക്കങ്ങൾ അയലൊക്കങ്ങൾ ഇതിന്റെ പൊതു വ്യത്യാസമായ മൂന്നുകൊണ്ട് ഹരിച്ചു നോക്കി നോക്കി, പൊതു വ്യത്യാസങ്ങൾക്ക് എന്തെന്നെ വരുള്ളൂ, കോമൺ റിമൈൻഡർ രണ്ടെന്നെ വരുള്ളൂ. അപ്പോ ഈ സമാന്തര ശ്രേണിക്ക് രണ്ട് കോമൺ റിമൈൻഡർ ഉണ്ട്, എന്തുകൊണ്ടാണ് സംഭവിച്ചത്. ഇപ്പൊ നോക്കിയാൽ ഒരു സമാന്തര ശ്രേണിയിൽ വെറും അവരത് ഫൈനലൈസ് ചെയ്യാൻ ശരിക്കും ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കുക. ഒരു സമാന്തര ശ്രേണിയിൽ വെറും പോസിറ്റീവ് പദങ്ങളാണെങ്കിൽ ഒരു സംശയം ഉണ്ട, അതിന് ഒരൊറ്റ പൊതുശിഷ്ടം ഉണ്ടാവുള്ളൂ. കോമൺ റിമൈൻഡർ എന്ന് പറയുമ്പോൾ ഒരു സംഖ്യ ഉണ്ടാവുള്ളൂ. ഒരു സമാന്തര ശ്രേണിയിൽ വെറും നെഗറ്റീവ് പദങ്ങളാണെങ്കിൽ, നെഗറ്റീവ് ടേംസ് ആണെങ്കിൽ ഒരു സംശയം ഉണ്ട, അതിന് പൊതുശിഷ്ടം. കോമൺ റിമൈൻഡർ എന്ന് പറയുന്നത് ഒരു സംഖ്യ ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഇപ്പൊ ഇതിൻ്റെത് മൂന്ന് കിട്ടിയത് പോലെ, ഒരു സമാന്തര ശ്രേണിയിൽ നെഗറ്റീവ് ടേംസും പോസിറ്റീവ് ടേംസും ഉണ്ട്, അതിന്റെ പദങ്ങൾ തുല്യമാണ് എന്ന് കരുതാം. ഏതുപോലെ നോക്കിയാം, മൈനസ് രണ്ട് രണ്ട് പദങ്ങൾ, രണ്ട് രണ്ട് തന്നെ ഉള്ളോ, ചിഹ്നം മാത്രമേ മാറും. ഇവിടെ മൈനസ് രണ്ട്, ഇവിടെ പ്ലസ് രണ്ട്, ആറ് അല്ലെ, മൈനസ് ആറ് പ്ലസ് ആറ്,
മൈനസ് 10 പ്ലസ് 10 അല്ലേ പദങ്ങൾ തുല്യമാണ് അല്ലേ ഈ സമാന്തര ശ്രേണിയിൽ നെഗറ്റീവ് ടേംസും പോസിറ്റീവ് ടേംസും ഉണ്ട് പക്ഷെ എന്താണ് ഈ സംഖ്യകളൊക്കെ തുല്യമാണ് അതിന്റെ ചിഹ്നമേ മാറുള്ളൂ 10 മൈനസ് 10 6 മൈനസ് 6 2 മൈനസ് 2 അല്ലേ 14 മൈനസ് 14 അങ്ങനെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു സമാന്തര ശ്രേണിയിൽ നെഗറ്റീവ് ടേംസും പോസിറ്റീവ് ടേംസും ഉണ്ട് പക്ഷെ പദങ്ങൾ ഒരേ സംഖ്യകളാണെങ്കിൽ അതിനും ഒരു പോസിറ്റീവ് ഒരു കോമൺ റിമൈൻഡർ ഉണ്ടാവുള്ളൂ ഒരേ ഒരു കോമൺ റിമൈൻഡർ അതിനും ഉണ്ടാവുള്ളൂ ഒരാൾക്ക് മാത്രമാണ് പ്രശ്നം ഏത് നെഗറ്റീവ് ടേംസും പോസിറ്റീവ് ടേംസും ഒരു സമാന്തര ശ്രേണിയിൽ നെഗറ്റീവ് പദങ്ങളും പോസിറ്റീവ് പദങ്ങളും ഉണ്ട് അതിന്റെ പദങ്ങളും വ്യത്യസ്തമാണെന്ന് കേട്ടു അപ്പൊ ഇവിടെ നോക്കിയിട്ട് ഇവിടെ ഒന്നാണ് പക്ഷെ ഇവിടെ രണ്ടാണ് ഇവിടെ മൈനസ് 4 ആവുമ്പോൾ ഇവിടെ പ്ലസ് 5 ആണ് ഇവിടെ മൈനസ് 7 ആവുമ്പോൾ ഇവിടെ പ്ലസ് 8 ആണ് പദങ്ങൾ വെവ്വേറെ ഇവിടുത്തെ പോലെ 2 2 6 6 10 10 അങ്ങനല്ല ഇങ്ങനെ പദങ്ങൾ വെവ്വേറെ നെഗറ്റീവ് ടേംസ് പോസിറ്റീവ് ടേംസ് ഒന്നും കൂടി ഞാൻ പറയാം ഒരു സമാന്തര ശ്രേണിയിൽ നെഗറ്റീവ് ടേംസും പോസിറ്റീവ് ടേംസും ഉണ്ട് അവയുടെ പദങ്ങളും വെവ്വേറെയാണെങ്കിൽ ഒരു സംശയം വേണ്ട അതിനെന്തുണ്ടായിരിക്കും രണ്ട് കോമൺ റിമൈൻഡർ ഉണ്ടായിരിക്കും എന്തിനൊക്കെ ഈ സമാന്തര ശ്രേണിയിൽ നെഗറ്റീവ്സ് അല്ലെ നെഗറ്റീവ് ടേംസിന്റെ കോമൺ റിമൈൻഡർ എന്ന് പറയുന്നത് നെഗറ്റീവിന്റെ കോമൺ റിമൈൻഡർ എന്ന് പറയുന്നത് ഒന്നാണ് അല്ലേ ഈ സമാന്തര ശ്രേണിയിൽ പോസിറ്റീവിന്റെ കോമൺ റിമൈൻഡർ എന്ന് പറയുന്നത് പോസിറ്റീവിന്റെ കോമൺ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ് പോസിറ്റീവിന്റെ കോമൺ റിമൈൻഡർ എന്ന് പറയുന്നത് രണ്ടാണ് ഈ സമാന്തര ശ്രേണിക്ക് രണ്ട് കോമൺ റിമൈൻഡർ ഉണ്ട് ഓക്കെ അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കേൾക്കുന്നു കോമൺ റിമൈൻഡർ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് ശരിക്കും മനസ്സിലാക്കണം വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ് കോമൺ റിമൈൻഡർ പൊതുസിസ്റ്റം ഇതിന്റെ ഉപയോഗം ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഹോംവർക്ക് ഇതാണെന്ന് ഞാൻ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതിന്റെ ഹോംവർക്ക് ഇതാണ് കാരണം അത്ര ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്യാം പൊതുസിസ്റ്റം അല്ലെ പൊതുസിസ്റ്റം എന്നിട്ട് ഇതിനൊരു അഞ്ച് ഉദാഹരണം ഇതാ പോസിറ്റീവ് സമാന്തര ശ്രേണി പോസിറ്റീവ് ടേംസ് മാത്രം വരുന്ന അഞ്ച് വ്യത്യസ്ത സമാന്തര ശ്രേണികൾ ഇതാ എന്നിട്ട് അതിന്റെ പൊതുസിസ്റ്റം കണ്ടെത്തുക ഇനി അടുത്തത് നെഗറ്റീവ് ഇതുപോലെ നെഗറ്റീവ് പദങ്ങൾ വരുന്ന അഞ്ച് വ്യത്യസ്ത സമാന്തര ശ്രേണികൾ ഇതാ അതിന്റെ പൊതുസിസ്റ്റം കണ്ടെത്തുക വെവ്വേറെ പൊതുസിഷ്ടങ്ങളാണോ വെവ്വേറെ എക്സാമ്പിൾസ് ചെയ്യണം ഓക്കെ ഇനി അടുത്തത് നെഗറ്റീവ് ടേംസും പോസിറ്റീവ് ടേംസും എഴുതണം അഞ്ച് സമാന്തര ശ്രേണികൾ എഴുതണം അതിന്റെ പദങ്ങൾ എന്തായിരിക്കണം 2 2 6 6 10 10 ഇങ്ങനെ ഒരേ ഒരു പൊതുസിഷ്ടമുള്ള ഒരു പൊതുസിഷ്ടം മാത്രമുള്ള എന്താണ് അഞ്ച് വ്യത്യസ്ത സമാന്തര ശ്രേണികൾ എങ്ങനെയുള്ളത് നെഗറ്റീവ് ടേംസും പോസിറ്റീവ് ടേംസും ഉണ്ടായിരിക്കണം പക്ഷെ പൊതുസിഷ്ടം ഒന്നേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു അഞ്ചിനത്തിന് ഉദാഹരണം ഇത് അടുത്തത് നെഗറ്റീവ് ടേംസും പോസിറ്റീവ് ടേംസും ഉണ്ടായിരിക്കണം അല്ലെ ഒരു സമാന്തര ശ്രേണി എഴുതണം അതിന് നെഗറ്റീവ് ടേംസും പോസിറ്റീവ് ടേംസും ഉണ്ടായിരിക്കണം അതിന്റെ പൊതുസിസ്റ്റങ്ങൾ എന്തുണ്ടായിരിക്കണം രണ്ട് വ്യത്യസ്ത പൊതുസിസ്റ്റങ്ങളുള്ള സമാന്തര ശ്രേണികൾ ഒരു അഞ്ചെണ്ണം ഇതാണ് ഓക്കെ ഒന്നുമില്ല ഇതുപോലത്തെ ഒരു അഞ്ചെണ്ണം ഇതാ ഇതുപോലത്തെ ഒരു അഞ്ചെണ്ണം ഇതുപോലത്തെ ഒരു അഞ്ചെണ്ണം അല്ലെ ഇതിൽ നെഗറ്റീവ് പോസിറ്റീവ് വരണ്ട് ഇതിൽ വെറും നെഗറ്റീവ് ഇതിൽ വെറും പോസിറ്റീവ് ഇത് നെഗറ്റീവ് പോസിറ്റീവ് വരണ്ട് പക്ഷെ ടേംസ് വെവ്വേറെയാണ് ഇതിന്റെ ടേംസ് സെയിം ആണ് ഇങ്ങനെ ഈ നാലെണ്ണത്തിന് പോലെ അയ്യഞ്ച് ഉദാഹരണം സ്വന്തമായി എഴുതാം ഓക്കെ ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ ഓൾ ദി ബെസ്റ്റ്